ഹായ് സ്റ്റുഡൻസ് ഇപ്പം നമ്മൾ ഡിസീസസ് ഓഫ് സിൽകോമിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ രണ്ട് ഡിസീസസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു അതായത് വൈറൽ ഡിസീസും അതുപോലെ തന്നെ ബാക്ടീരിയൽ ഡിസീസും നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസീസാണ് ഫംഗൽ ഡിസീസ് അപ്പോൾ ഫംഗൽ ഡിസീസിന് എല്ലാത്തിനും കൂടി നമ്മൾ പറയുന്ന പേരാണ് മസ്കാഡൻ ഡിസീസ് മസ്കാഡിൻ ഡിസീസാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഫംഗൽ ഡിസീസ് എന്ന് പറയുന്നത് രണ്ട് മസ്കാഡിൻ ഫംഗസസ് ആണ് ഉള്ളത് ഒന്ന് വൈറ്റ് മസ്കാഡിൻ ഫംഗസ് ബിവേറിയ ബസിയ ആൻഡ് ഗ്രീൻ മെസ്കാഡിൻ ഫംഗസ് മെറ്ററൈസിയം അനൈസോപ്ലിയും പിന്നെ സ്പിക്കാറീന പ്രാസീന അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല മെറ്ററൈസിയം അനൈസോപ്ലിയെ ബിവേറിയ ബാസിയാനയും ഇത് രണ്ടും നിങ്ങൾക്കറിയാം നമ്മൾ ബയക്കൺട്രോളിന് ഉപയോഗിക്കുന്ന രണ്ട് ഫംഗസസ് ആണ് ഒന്ന് ബിവേറിയ ബാസിയാന പക്ഷേ ആൻഡ് മെറ്ററൈസിയം അനൈസോപ്ലിയ പക്ഷേ ഇത് രണ്ടുപേരും സിലിക്കോമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സീരിയസ് ഡിസീസ് കോസിങ് ഓർഗാനിസംസ് ആണ് നെക്സ്റ്റ് വേറൊരു ടൈപ്പ് ഓഫ് ഫംഗസ് ആണ് എസ്പെർജില്ലസ് സ്പീഷ്യസ് മീൻ കേട്ടിട്ടുണ്ടാവും എസ്പെർജില്ലോസിസ് എന്നാണ് ആ ഡിസീസ് എന്ന് പറയുന്ന പേര് എസ്പെർജില്ലോസിസ് ആണ് അത് കോസ് ചെയ്യുന്നത് എസ്പെർജില്ലസ് ഫ്ലാവേഴ്സ് ആൻഡ് എസ്പെർജില്ലസ് ടെമാറി എസ്പെർജില്ലസ് ഫ്ലാവേഴ്സിൻ്റെ ഓർത്തിരിക്കുക അല്ലെ ഇതാ ഇങ്ങനെ ഇതാണ് മെറ്ററൈസിയം അനൈസോപ്ലിയയുടെ ഇൻഫെക്ഷൻ വന്നാൽ ഗ്രീൻ കളറാവും അതേസമയം ബിവേറിയയുടെ ഇൻഫെക്ഷൻ ആണെങ്കിൽ അത് വൈറ്റ് കളറായിരിക്കും അതുകൊണ്ടാണ് വൈറ്റ് മസ്കാർഡിൻ ആൻഡ് ഗ്രീൻ മസ്കാർഡിൻ എന്ന് പറയുന്നത് സിംറ്റംസ് ദ ലാർവേ ഡിസീസ് ഡി ലാർവേ പ്രയർ ടു ഡെത്ത് വിൽ ബി ലത്തേർജിക് ആൻഡ് ഓൺ ഡെത്ത് ആർ ഫ്ലാസിഡ് ലത്താർജിക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരിപരുത്തത് എന്നുള്ള ഇതുണ്ട് ഈ ഏകദേശം ഈ ഒരു ഷെയ്പ്പിനാണ് ഈ ലത്തേർജിക്ക് എന്ന് പറയുന്നത് നമുക്ക് ബാക്ടീരിയൽ ഡിസീസിൽ നോക്കിയാലും ഈ ബാ ലത്താർജിക് ആയിട്ട് കാണാനായിട്ട് പറ്റും ആൻഡ് ഓൺ ഡെത്ത് ആർ ഫ്ലാസിഡ് ഓയിൽ സ്പെക്സ് ക്യാൻ ബി സീൻ ഓൺ ദി സർഫസ് ഓഫ് ദി ലാർവേ ഓയിൽ സ്പെക്സ് ഇതിൻ്റെ സർഫസിൽ നമുക്ക് ഓയിൽ സ്പെക്സ് കാണാനായിട്ട് പറ്റും ദി ഗ്രാജ്വലി ബിക്കം ഹാർഡ് ഡ്രൈ ആൻഡ് മമ്മിഫൈ ഇൻ ടു വൈറ്റ് ഓർ ഗ്രീൻ കളേർഡ് സ്ട്രക്ചേഴ്സ് ഓക്കെ അത് നമ്മൾ ബീസിന്റെ ഫംഗൽ ഡിസീസ് പഠിച്ചപ്പോഴും നമ്മൾ പറഞ്ഞായിരുന്നു അവിടെ മമ്മിഫിക്കേഷനാണ് നടക്കുന്നത് ഈ വിൽ ബിക്കം ഹാർഡ് ഹാർഡ് സ്ട്രക്ചേഴ്സ് നമ്മൾ ചോക്ക് ബുറൂഡ് ഡിസീസും സ്റ്റോൺ ബുറൂഡ് ഡിസീസും പഠിച്ചു അല്ലേ അവർ ഹാർഡ് ആവും അതിൻ്റെ അകത്ത് മൊത്തം ഇതിൻ്റെ മൈസീലിയം വളർന്നിട്ട് ഹാർഡ് ആയിട്ടാണ് മാറുന്നത് ബാക്കി രണ്ട് കേസസിൽ വൈറൽ ഇൻഫെക്ഷൻ ആയിരുന്നപ്പോഴും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരുന്നപ്പോഴും അത് ഫ്ലാസ്റ്റഡ് ആകുമായിരുന്നു ഫ്ലാസ്റ്റഡ് അല്ലെങ്കിൽ എന്താ പറയുക തൊട്ടാൽ ഇപ്പ പൊട്ടും അങ്ങനെ ഈസിലി ബ്രേക്കബിൾ സ്ട്രക്ചേഴ്സ് ആയിട്ടായിരുന്നു മാറുന്നത് പക്ഷേ ഇതിൻ്റെ കേസസിൽ വരുമ്പോഴത്തേക്കും ദ ഹാർഡ് സ്ട്രക്ചേഴ്സ് ആണ് അതെ ഡ്രൈ ഇൻ ആൻഡ് മമ്മിഫൈ ഇൻ ടു വൈറ്റ് ആൻഡ് ഗ്രീൻ കളേഡ് സ്ട്രക്ചേഴ്സ് ഇത് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഒടിച്ചെടുക്കാനായിട്ട് പറ്റും ബ്രിട്ടിലായിട്ടാണ് മാറുന്നത് മറ്റേതെന്ന് പറഞ്ഞാൽ എന്താ പറയുക ബ്രേക്ക് ചെയ്യാന്ന് പറയാൻ ഇങ്ങനെ കുത്തി പൊട്ടിക്കുന്ന ഒരു അവസ്ഥ ദ ഡിസീസ്ഡ് പ്യൂപ്പേ വിൽ ബി ഹാർഡ് ലൈറ്റ് ആൻഡ് മമ്മിഫൈസ് മാനേജ്മെൻറ്റ് സൺ ഡ്രൈ ദ ലെയറിംഗ് അപ്ലൈ അപ്ലയൻസസ് ഡിസ്ഇൻഫെക്ട് ദ റയറിംഗ് റൂം ആൻഡ് യുടെൻസിസ് വിത്ത് ഫൈവ് പെർസൻറ്റ് ബ്ലീച്ചിങ് പൗഡർ അവോയ്ഡ് ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ ഹ്യൂമിഡിറ്റി ഇൻ ദ റെയറിംഗ് റൂം അധികം ടെമ്പറേച്ചർ ഉണ്ടാവാൻ പാടില്ല എന്നാൽ അധികം ഹ്യൂമിഡിറ്റിയും ഉണ്ടാവാൻ പാടില്ല കീപ് ദ റെയറിംഗ് ദ തിൻ ആൻഡ് ഡ്രൈ ഒരുപാട് ഇലയിട്ട് നമ്മളത് എന്താ തിക്കാക്കാൻ പാടില്ല ഒരു ദിവസത്തേക്കുള്ള തീറ്റ അതായത് നമ്മൾ ഒരു സിൽക്ക് വാമിനെ രാവിലെയും വൈകുന്നേരവും ലീഫ് ഫീഡ് ചെയ്യണം മോർണിംഗും ഫീഡ് ചെയ്യണം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇൻസ്റ്റാർ സെക്കൻഡ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ദിവസം ഒരു നേരം ഫീഡ് ചെയ്താൽ മതി തേർഡ് ഇൻസ്റ്റാർ ഫോർത്ത് ഒക്കെ ആകുമ്പോൾ നമ്മൾ മൂന്ന് നേരവും ഫീഡ് ചെയ്യേണ്ടതായിട്ട് വരും ചിലപ്പോൾ നാല് നേരം വരെയും ഫീഡ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ നാല് നേരവും ഫീഡ് ചെയ്യുന്നത് അത് ഒരുപാട് ഇലയിട്ട് നിറയ്ക്കേണ്ട കാര്യമില്ല ആവശ്യത്തിന് മാത്രം തിന്നായിട്ട് മാത്രം ലീവ്സ് ആ ട്രീസ് റെവിങ് ട്രീസിൽ ഇട്ടാൽ മതിയായിരിക്കും പിന്നെ അത് ഡ്രൈ ആയിട്ടും സൂക്ഷിക്കണം വെള്ളത്തിൻ്റെ അംശം ഒന്നും വരാതെ നോക്കണം ഏർലി ഡയഗ്നോസിസ് ആൻഡ് റിജക്ഷൻ ഓഫ് ദി ഇൻഫെക്റ്റഡ് നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം എന്നിട്ട് ഇതിനെ ഡയഗ്നോസ് ചെയ്ത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലോഡ്സ് നമ്മളെപ്പോഴും മാറ്റിക്കൊണ്ടേ ഇരിക്കണം സോ ദാറ്റ് വി ക്യാൻ കൺട്രോൾ ദ സ്പ്രെഡിങ് ഓഫ് ദി ഡിസീസ് അപ്ലൈ ഡൈത്തൈൻ എം ഫോർട്ടീൻ ഇസ് ഫഞ്ചിസൈഡാണ് ത്രീ കിലോഗ്രാം പെർ ഹൺഡ്രഡ് ഡി എഫ് എൽ ഡിസീസ് ഫ്രീ ലെയിൻസ് ഓർ വൈജത സപ്ലിമെൻറ്റ് ആസ് ഡിസ്ഇൻഫെക്റ്റഡ് ഓൺ ദി ലാർവേ ഡിസ്ഇൻഫെക്റ്റ് ദ റയറിങ് റൂംസ് ആൻഡ് ട്രേസ് വിത്ത് ഫോർ പെർസെൻറ്റ് പെൻറ്റ ക്ലോറോഫിനോൾ ടു കൺട്രോൾ ദി ആസ് പെർ ജിലോസസ് ഇതൊക്കെയാണ് നമുക്ക് ഫംഗൽ ഡിസീസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഡിസീസസ് പ്രൊട്ടോസോവൻ ഡിസീസ് ഓർ പെബ്രൈൻ ഡിസീസ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സീരിയസ് ഡിസീസാണ് പ്രൊട്ടോസോവൻ ഡിസീസ് എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിസീസും വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഇത് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ളൊരു ഡിസീസാണ് ഈൽഡ് ലോസ് വളരെ കാര്യമായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിസീസാണ് പെബ്രൈൻ ഡിസീസ് എന്ന് പറയുന്നത് ഡിസീസ് ലാർവേ ഷോ സ്ലോ ഗ്രോത്ത് അണ്ടർ സൈസ്ഡ് ബോഡി ആൻഡ് പൂവർ ആപ്പറ്റ സ്ലോ ഗ്രോത്ത് ആയിരിക്കും അണ്ടർ സൈസ്ഡ് ബോഡി ആയിരിക്കും സാധാരണഗതിയിലുള്ള വളർച്ച അതിനുണ്ടാവില്ല പുവർ ആപ്പിറ്റെറ്റ് ഫുഡ് കഴിക്കില്ല ഡിസീസ്ഡ് ലാർവേ റിവീൽ പെയ്ൽ ആൻഡ് ഫ്ലാസിഡ് ബോഡി പേ കളർ മാറും അതുപോലെ പെയിൽ ആയിട്ട് മാറും അതിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ കുറയും പിന്നെ ബോഡി ഫ്ലാസിഡ് ആയിരിക്കും ടൈനി ബ്ലാക്ക് സ്പോട്ട്സ് അപ്പിയർ ഓൺ ദി ലാർവൽ ഇൻടാക്മെൻറ്റ് ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാം കണ്ടോ ചെറിയ ചെറിയ ലാർവൽ ബ്ലാക്ക് സ്പോട്ട്സ് നിങ്ങൾക്ക് കാണാനായിട്ടും പറ്റും ഡെഡ് ലാർ വേ റിമെയിൻ റബ്ബറി ആൻഡ് ഡു നോട്ട് അണ്ടർ ഗോ പ്യൂട്രി ഫാക്ഷൻ ഷോർട്ട്ലി ആഫ്റ്റർ ഡെത്ത് ഇത് അഴുകത്തില്ല ചത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുകുകയല്ല അത് അവിടെ കിടന്ന് കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ അഴുകത്തുള്ളൂ അതാണ് പ്യൂട്രി ഫാക്ഷൻ പറഞ്ഞാൽ അഴുകുക എന്നാണ് അർത്ഥം അപ്പം ഡെത്ത് ഡെഡായിക്കഴിഞ്ഞ് പെട്ടെന്ന് അഴുകി ഇല്ലാണ്ടായി പോകത്തില്ല അത് അവിടെ കിടന്ന് അങ്ങനെ കിടക്കുമ്പോഴൊരു പ്രശ്നം എന്ന് വെച്ചാൽ ആ ഡിസീസ് കോസിങ് ഓർഗാനിസത്തിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് നടക്കുന്നത് സോ സ്പ്രെഡ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാനേജ്മെന്റ് പ്രൊഡ്യൂസ് ഹെൽത്തി എക്സ് ഇതാണ് ഡിസീസ് ഫ്രീ ലേയിങ്സ് എന്ന് പറയുന്നത് ഇത് ഡിസ്ഇൻഫെക്ഷൻ ഓഫ് റയറിങ് റൂം ആൻഡ് ദി യുടെൻസിൽസ് മെയിൻറ്റെയിൻ സ്ട്രിക്റ്റ് ഹൈജീനിക് കണ്ടീഷൻസ് എല്ലാത്തിൻ്റെയും കോമൺ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് പ്രാക്ടീസാണ് സോറി മെയിൻറ്റെയിൻ സ്ട്രിക്ട് ഹൈജീനിക് കണ്ടീഷൻസ് എന്നുള്ളത് നമ്മൾ ഹൈജീൻ ആയിട്ടുള്ള ഒരു എൻവൈറോൺമെന്റിൽ ഒരിക്കലും ഡിസീസസ് ഉണ്ടാവില്ല സോ ഹൈജീനിക് കണ്ടീഷൻസ് നമ്മൾ എപ്പോഴും ആ ബിൽഡിങ്ങിലും ബിൽഡിങ്ങിൻ്റെ ചുറ്റുപട്ടതും ബിൽഡിങ്ങിനകത്ത് മാത്രം ഹൈജീൻ ആയി ആയിപ്പോയാ ബിൽഡിങ്ങിൻ്റെ ചുറ്റുപട്ടവും ചുറ്റുപട്ടത്തും സറൗണ്ടിങ്സും എന്തായിരിക്കണം ഹൈജീൻ ആയിരിക്കണം സർഫേസ് ഡിസ്എൻഫെക്ട് ദ ലേങ്സ് വിത്ത് ടൂ പേഴ്സൺ ഫോർ മാലിൻ ഫോർ ടെൻ മിനിറ്റ്സ് ിഫോർ ഇൻക്യുബേഷൻ അതായത് നമ്മൾ എഗ് ലെയ് എഗ് ഹാച്ച് എഗ് ലെയ് കഴിഞ്ഞിട്ട് ഹാച്ചിങ് എഗ് പീരിയഡിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുമല്ലോ ഇൻക്യുബേഷന് വേണ്ടി വെക്കും ആ വെക്കുന്ന വെക്കുന്നതിന് മുമ്പേ നമ്മൾ ആ എഗ് ലെയ്സിനെ ടു പേഴ്സൻ ഫോർമാലിനിൽ ഒന്ന് വാഷ് ചെയ്തെടുക്കുക ഫോർ ടെൻ മിനിറ്റ്സ് അത് സർഫസ് ഡിസ്ഇൻഫെക്റ്റൻറ് ആണ് അതുകൊണ്ട് തന്നെ അതിനുള്ളിലുള്ള എംബ്രിയോയ്ക്ക് ഒന്നും സംഭവിക്കില്ല കളക്ട് ആൻഡ് ബേൺ ദ ഡിസീസ്ഡ് എഗ്സ് ലാർവേ ക്യൂ പേ ആൻഡ് മോത്ത്സ് ബെഡ് റെഫ്യൂസസ് ഫിക്കൽ പലറ്റ്സ് എക്സെട്ര ഇതെല്ലാം നമ്മൾ ബേൺ ചെയ്ത് കത്തിച്ച് നശിപ്പിച്ച് കളയുക അപ്പം ഇത്രയുമാണ് ഡിഫറെൻറ്റ് ഡിസീസസ് ആൻഡ് ബെസ്റ്റ് ആൻഡ് ഡിസീസസ് ഒറ്റ ബെസ്റ്റേ ഉള്ളൂ ഊസിഫ്ലൈ ബാക്കിയെല്ലാം ഡിസീസസ് ആണ് ഡിസീസസിനെല്ലാം ഓരോ പേരുകളുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക അപ്പം ഇത്രയുമാണ് സെറികൾച്ചറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത് അപ്പോൾ സെറികൾച്ചറിൽ സിൽക്ക് വം റയറിങ് ഞാൻ എടുത്തിട്ടില്ല അത് നിങ്ങൾ ടെക്സ്റ്റ് നോക്കി പഠിക്കുക താങ്ക് യു